എന്തെങ്കിലും ഒരു നിയമം വേണ്ടേ? അപ്പൊ യെസ് ഒരു ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 10 പേരില് ഈ 2 പേര് ഇങ്ങനത്തെ തെറ്റായ കേസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ബാക്കി 8 പേർക്ക് ഇത് ജസ്റ്റിസ് തന്നെ. ഒരു കേസ് തെളിയിക്കുന്ന മുമ്പ് തന്നെ അറസ്റ്റിലാവുമ്പോൾ അല്ലെങ്കിൽ ഇതേപോലെ പ്രതി ഇന്ന വീട്ടിലെ ഇന്ന ആളുടെ മകൻ ഇന്ന അഡ്രസ് ഉൾപ്പെടെ ഒരു ഐഡി കൊടുത്തിട്ട് പിന്നീട് എപ്പോഴോ ഈ കേസ് നിലവരാതി എന്ന് പറയുമ്പോഴേക്കും അപ്പോഴും ആ പെൺകുട്ടി അവിടെ സുരക്ഷിതമാണ്. ഇവന്റെ ഈ വ്യക്തിയുടെ ഐഡി അവന്റെ വീട്ടുകാരുടെ ഐഡി എല്ലാം വെളി വന്നു കഴിയുമ്പോഴേക്കും അയാൾക്ക് വെളിയിലാണ് ജോലിക്ക് പോകാൻ പറ്റില്ല, പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പോഴും ആ സമൂഹത്തിൽ ആ വ്യക്തി അവിടെ ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു സ്ത്രീക്ക് എത്രത്തോളം ഐഡി ആ വ്യക്തിയുടെ ഐഡി പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു അതേ പ്രൊട്ടക്ഷൻ കുറ്റിന് കൊടുക്കാൻ നിയമവ്യവസ്ഥ ഇന്ത്യയിൽ വേണ്ടത്. ഒരു ഇന്ററാക്ഷനിലോട്ട് നേരോട്ട് പറയാം. സത്യത്തിൽ അതിനൊക്കെ ഇത്രയോ സ്ട്രോങ് ആയിട്ടുള്ള നിയമം ഉണ്ടായിട്ടും ഇവിടെ സ്ത്രീകളെ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നു, കൂടുതൽ സ്ത്രീകളെ ഉപദ്രവിക്കപ്പെടുന്നു. അതിനൊക്കെ ഈ പുരുഷന്മാർ പേടിക്കുന്നു. പുള്ളി നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് അത് വലിയ വാർത്ത വന്നില്ല. നിങ്ങൾ തന്നെയല്ലേ മീഡിയക്കാരെ അല്ലേ? നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ചെയ്യാമല്ലോ. പിന്നെ അതിന് അധികം ഞാൻ പറയുന്നത് എന്തെങ്കിലും ഉണ്ടാണെങ്കിൽ ആ പുള്ളി ചിലപ്പോ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടായേക്കാം. അതും റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങളാണ് മീഡിയക്കാര്, നിങ്ങളാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്. ഞങ്ങള് ആക്ടേഴ്സ് ആണ്, ഞങ്ങള് സിനിമ ചെയ്യുന്നവരാണ്. നിങ്ങൾക്കും അറിയാം നമുക്കും അറിയാം ഇത് ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഒരു ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്ന് വെച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെയും അവിടെയും തൊടാതെയാണ് നിങ്ങൾ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് ഇല്ലേ? അത് ഞങ്ങളോടല്ല ചോദിക്കുന്നത്. ഒരു സിനിമ സിനിമകൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ ആണ്, സമൂഹത്തിനെതിരെ നടക്കുന്ന കാര്യങ്ങളാണ് സിനിമയുടെ ഒരു കലാരൂപത്തിലൂടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും അല്ലാതെ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ സിനിമകൾ വരണം, തീർച്ചയായിട്ടും വരണം. അങ്ങനത്തെ സിനിമകൾ വന്നാൽ അതിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഞങ്ങള്. അതായത് ഈ സിനിമ പ്രമേയപരമായിട്ട് മലയാള സിനിമയെ കുറിച്ച് കൂടുതലും വിശ്വസിക്കുന്ന ആളാണ്. സ്ത്രീകളുടെ സ്വകാര്യമായ ഒരു വിഷയം ഇത്ര ഗംഭീരമാണ്, ഒരു വയറസ്റ്റിനെ ഒരിക്കലും എൻട്രി ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ സൊസൈറ്റി അറിയേണ്ട നല്ല ഹ്യൂമർ അസാഗം ഇത് ഈ സമൂഹത്തിൽ എല്ലാവരും കാണാനാണ്, പുരുഷന്മാരും സ്ത്രീകളും കാണാനാണ് എന്ന് വിശ്വസിക്കുന്നതാണോ? ഞാൻ അത് വെച്ചുകൊണ്ട് ചോദിക്കാം. ആക്ച്വലി നിങ്ങളുടെ സിനിമ എന്താണെന്ന് 4 5 സെൻറ്റൻസിൽ പറയാൻ പറ്റും. ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് സംസാരിക്കുന്ന സിനിമയാണ്. പക്ഷെ അതിപ്പോ അതാണ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത്, ഞാൻ എന്റെ വളരെ അടുത്തൊരു സുഹൃത്തിനോട് എനിക്ക് ഓപ്പൺ ആയി പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. പക്ഷെ അത് ഫാമിലി ആയിട്ട് പോയി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയും നന്നായിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്, അത്രയും നന്നായി എഴുതിയിട്ടുണ്ട് രാജേഷേട്ടൻ. അപ്പോ അത്ര അതുകൊണ്ടാണ് ഇത് ഫാമിലി ആയി പോയി കാണണം എന്ന് നമ്മൾ പറയുന്നത്, എല്ലാവർക്കും മനസ്സിലാക്കണം. അതായത് ഒരു ഭാര്യക്കായാലും ഭർത്താവിനായാലും അല്ലെങ്കിൽ ഫാമിലി ആയാലും നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മളിനി എങ്ങനെ ആവാം, നമുക്ക് എങ്ങനെ ആവാം എന്നുള്ള തീരുമാനങ്ങളും തിരിച്ചറിവുകളും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം മെച്ചൂർ ആണോ കേരളത്തിലെ സൊസൈറ്റി? അങ്ങനെ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ മൂവി ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ ഇപ്പൊ തിയേറ്ററിൽ വിസിറ്റ് സർപ്രൈസ് ആയിട്ട് കുറച്ച് തിയേറ്ററിൽ പോയിരുന്നു. അപ്പൊ ആ പോയ സമയത്തൊക്കെ കുറെ ചേച്ചിമാരും ചേച്ചിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും ആൾക്കാരെല്ലാവരും പറഞ്ഞു ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് അവർ പറയുന്നത്. അവര് കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ അവർ അനുഭവിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ആൾക്കാർക്ക് അതിനുള്ള മെച്ചൂരിറ്റി ആയിട്ടുണ്ട്, ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നുണ്ട്, അത്രയും നമ്മൾ മുന്നോട്ടേക്ക് എത്തിയിട്ടുണ്ട്.